ഇസ്രയേലിൽ തന്നെ വളരെ വ്യക്തമായി അറിയാവുന്ന ഏകദേശം 30-ൽ അധികം വരുന്ന ഇറാൻ ഇസ്രയേലി ചാരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ മൊസാദ് ആസ്ഥാനത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അവരെ എന്തുകൊണ്ട് മുഴുവനായി പിടികൂടുന്നില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായി അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന മറുപടിയാണ് ഷിൻബെറ്റ് അടക്കം നൽകുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ അവരെ കൈയോടെ പിടികൂടുകയും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് മൊസാദ് ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് വെടിനിർത്തലിലേക്ക് എല്ലാവിധ അംഗീകാരവും നൽകാൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുമ്പോൾ ലെബനനും അക്കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ചാരന്മാരായിട്ടാണ് ഇസ്രയേൽ പൗരന്മാരെ റിക്രൂട്ട് ചെയ്യാനും സജീവമാക്കി നിർത്താനുമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ രഹസ്യാന്വേഷണ ശൃംഖലയെ കണ്ടെത്തിയിരിക്കുന്നത്. ഷിൻബെറ്റും ഇന്റർനാഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് പോലീസും ലാഹു 433 സൈബർ യൂണിറ്റ് എന്നിവ തമ്മിലുള്ള സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഇന്റലിജൻസ് ഓപ്പറേഷന്റെ പിന്നാലെയാണ് ഈ നീക്കം നടത്തിയത്. ടെഹ്റാന് വേണ്ടിയിട്ടുള്ള ചാരപ്രവർത്തനമാണ് തങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്നാണ് ഇസ്രയേലിൽ നിന്നും ദമ്പതികളെ ലോഡിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടെഹ്റാന് വേണ്ടി ചാരവൃത്തി നടത്തിയതായി ആരോപിക്കുന്ന നിരവധി കേസുകളിൽ ഏറ്റവും പുതിയ കേസായി തന്നെയാണ് ഇതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇവർ ചാരപ്രവൃത്തി കൂടാതെ ഇറാന് വേണ്ടി കൊലയാളികളെ കണ്ടെത്താനുള്ളൊരു ചുമതല കൂടി ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇറാനിയൻ ഏജന്റുമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അസർബൈജാനി പൗരനായ എൽഖാൻ അയേഗു എന്ന 56-കാരനാണ് ഗുലായേവുകളെ റിക്രൂട്ട് ചെയ്യുന്നതായി അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഗുലായേവുകൾ എന്നുദ്ദേശിക്കുന്നത് ഈ ചാരന്മാരെ തന്നെയാണ്. അഗേവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ദമ്പതികൾ ഇസ്രയേലിലെ മൊസാദ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവ് സുരക്ഷാ കേന്ദ്രങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തിയതും അവിടെ നിന്നും പല വിവരങ്ങൾ ശേഖരിച്ചതുമായും റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നു. 32-നടുത്ത് പ്രായമുള്ള റഫേലും ലാല ഗുലിയേവും സുരക്ഷാ ദേശീയ ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റുകളിലെത്തിയെന്നും അവിടെ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്തിയെന്നും ഒരു സെക്യൂരിറ്റി തിങ്ക് ടാങ്ക് ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു കൊലയാളിയെ കണ്ടെത്താനായി റഫേൽ ഗുലിയേവിനോട് ആവശ്യപ്പെട്ടുവെന്ന് അവർ തന്നെ മൊഴി നൽകുന്നുണ്ട്. കോക്കസസ് മേഖലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കമ്മ്യൂണിറ്റികളുടെ ഭാഗമായ ഇസ്രയേലികളെ റിക്രൂട്ട് ചെയ്യുന്ന ഇറാനിയൻ ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കുടിയേറ്റക്കാർക്കിടയിൽ പലതരത്തിലുള്ള വിദ്വേഷങ്ങൾ കുത്തി നിറയ്ക്കുകയും ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ഇസ്രയേലിനെതിരാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുവെന്നും സംശയിക്കുന്നു. അസർബൈജാനി വംശജനായ ഒരു ഇസ്രയേലിയാണ് ഈ ജോഡിയെ റിക്രൂട്ട് ചെയ്തതായും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് റഫേൽ ഗുലിയും ഇസ്രയേലി മൊസാദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തി അത് ഇറാനിലേക്ക് അയക്കാനായിരിക്കുകയായിരുന്നു. അവർക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിൽ ജോലി ചെയ്യുന്ന ഒരു അക്കാദമിക്കിൻ്റെ വിവരങ്ങളാണ് ആദ്യം ഇവർ ശേഖരിച്ചത്. ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെയാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഒട്ടനവധി ദൗത്യങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇയാളെ ഇയാളുടെ ഭാര്യയും സഹായിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ടാണ് ദമ്പതികളെ ഒരുമിച്ച് തന്നെ കസ്റ്റഡിയിലെടുത്തത്. ഇസ്രയേലിൽ ചാരവൃത്തിയും തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം തന്നെയാണ് ഇവർക്ക് ഇറാൻ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇസ്രയേലി പൗരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്യാനും ചൂഷണം ചെയ്യാനും ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ശ്രമത്തെ പരാജയപ്പെടുത്തിയെന്നാണ് ഷിൻബെറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥൻ വാർത്താമാധ്യമങ്ങളോട് പറയുന്നത്.